ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് ട്രേഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു, അതിൽ റേഞ്ചിനെ കുറിച്ച് വിശദമായി സംസാരിച്ചു. ഇന്ന് പറയാൻ പോകുന്നത് ട്രെൻഡിനെ കുറിച്ചാണ്. അത് റേഞ്ചിനെ പോലെ മാർക്കറ്റിന്റെ വേറൊരു അവസ്ഥയാണ് ട്രെൻഡ്. ട്രെൻഡ് മാർക്കറ്റ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും, ട്രെൻഡ് മാർക്കറ്റിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് കൂടി കാണുക. റേഞ്ചിനെ കുറിച്ച് പറഞ്ഞതും പ്രൈസ് ആക്ഷനെ കുറിച്ച് പറഞ്ഞതും കുറെ പ്രധാന വീഡിയോസുകൾ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്, അത് കാണുക. ഓക്കെ, അപ്പോ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഹയർ ഹൈ ഹയർ ലോ സീക്വൻസ് ഉണ്ടായിരിക്കണം. ഒരു അപ് ട്രെൻഡിൽ, അതായത് ട്രെൻഡ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ഹയർ ഹൈ ഹയർ ലോസ് ആണ്. അതെന്താണ് ഞാൻ പറയാം, ഇതൊരു താഴ്ന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ആരംഭിക്കുന്നു. അപ്പോ ഇതാണ് ഹയർ ഹൈ. നിങ്ങൾ ഇതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇന്റർനെറ്റിലൊക്കെ. ഇത് ഹയർ ലോ, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഇത് ഹയർ ഹൈ, ഇത് ഹയർ ലോ. പ്രൈസ് പോകുന്നു, പക്ഷെ പുതിയ ഹൈയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, താഴേക്ക് വന്നു. ഇപ്പോൾ ട്രെൻഡ് മാറി താഴേക്കുള്ള ട്രെൻഡായി. ഇത് ഹയർ ലോ, ഇത് ലോവർ ലോ. ട്രെൻഡ് താഴേക്ക് പോകുമ്പോൾ അത് നമ്മൾ ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇത് ലോവർ ഹൈ, ഇത് ലോവർ ലോ, ലോവർ ഹൈ, ഇത് ലോവർ ലോ. ഇതാണ് ട്രെൻഡ് മാർക്കറ്റ്, ഹയർ ഹൈ ഹയർ ലോ സീക്വൻസ്. സോറി, ഞാൻ ഡ്രോ ചെയ്തത് കുറച്ച് ഇതായി പോയി, ഞാൻ അത് ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇപ്പൊ ഞാൻ പറയുന്ന പ്രൈസ് ആക്ഷൻ്റെ എല്ലാ നിയമവും ഏത് മാർക്കറ്റിലും, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഏത് മാർക്കറ്റ്, ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ആയാലും ഗോൾഡ് അത് മെറ്റൽസ് ആയാലും കറൻസി ആയാലും ക്രിപ്റ്റോ കറൻസി എല്ലാത്തിലും ഒരുപോലെ അപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ഞാനിവിടെ നോക്കുന്നത് വിപ്രോയുടെ ഒരു ചാർട്ടാണ്, വിപ്രോ ലിമിറ്റഡിന്റെ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈസ് മുകളിൽ താഴെയുള്ള ഒരു ട്രെൻഡ് ആരംഭിച്ചു, താഴേക്ക് വന്നു. ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഡ്രോ ചെയ്യാം. മനസ്സിലായില്ല, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. പക്ഷെ പുതിയ ലോണിലേക്ക് പോകാൻ സാധിക്കുന്നില്ല പ്രൈസ്. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് തന്നെ പോയി തുടങ്ങി, വീണ്ടും പ്രൈസ് താഴെത്തരം ആരംഭിക്കുന്നു. ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. പിന്നെ പ്രൈസ് ലോവർ ലോയിലേക്ക് പോകുന്നില്ല, മുകളിലേക്ക് പോയി. പ്രൈസ് ഇത് റേഞ്ച് ട്രെൻഡ് മുകളിലേക്ക് മാറി മാറുകയാണ്. ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ. പ്രൈസ് വളരെ താഴേക്ക് വന്നു, പക്ഷെ ലോയിലേക്കും പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു റേഞ്ചിൽ പോലെ രൂപപ്പെട്ടു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. നോക്കിക്കോളൂ, പിന്നെ ഇവിടുന്ന് ചെറിയൊരു ചാനൽ മോഡിലേക്ക് മാറുന്നു. ചാനലിനെ കുറിച്ച് വേറെ വീഡിയോയിൽ പറയാം. പിന്നെ ഇവിടുന്ന് ഒരു റേഞ്ചായി, വീണ്ടും ബയർ ശ്രമിക്കുന്നു മുകളിലേക്ക്, പുതിയ ഹയർ ഹൈയിലേക്ക്. പക്ഷെ ഇവിടെ ഹയർ ഹൈ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അവിടുന്ന് പ്രൈസ് കൊളാപ്സ് ആയി. വേറൊരു ചാർട്ട് നോക്കാം.
ഇത് എ സി സി ലിമിറ്റഡിന്റെ 1 അവർ ചാർട്ട് ആണ്. ഇത് ഈ എല്ലാ ടൈം ഫ്രെയിമിലും ഇത് വർക്കും. നമ്മുടെ ട്രേഡിംഗ് ടൈം ഫ്രെയിം ഏതാണെങ്കിലും ഏത് ടൈം ഫ്രെയിമിലും ഇത് അപ്ലിക്കബിൾ ആണ്. എനിക്കുള്ളൂ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. പക്ഷെ പിന്നെ അത് പുതിയ ഹൈയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. വന്നു വീണ്ടും പുതിയ ഹയർ ഹൈയിലേക്ക് പോകുന്നില്ല. വീണ്ടും ശ്രമിക്കുന്നു, ഇത് ഹയർ ഹൈ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. വീണ്ടും ശ്രമിച്ചു, ഹയർ ഹൈയിലേക്ക് പോയില്ല, പ്രൈസ് താഴെ പോകുന്നു. അപ്പൊ ഈ മുകളിലേക്ക് പോയി സംഭവങ്ങളൊക്കെ ഫേക്ക് മൂവ്മെന്റ് ആണ്. അപ്പൊ അതിനുശേഷം താഴേക്ക് വന്നു, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. പിന്നെ അവിടെ നിന്ന് ഒരു റേഞ്ച് സ്റ്റേറ്റിലേക്ക് മാറുന്നു. പിന്നെ അവിടെ ഒരു ചാനൽ രൂപാന്തരപ്പെടുന്നു. വീണ്ടും മുകളിലേക്ക് പോവാ, ട്രെൻഡ് രൂപപ്പെടുക. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. പക്ഷെ പിന്നെ പ്രൈസ് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല, താഴെ കൊളാപ്സ് ആയി. ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. പിന്നെ അതിനുശേഷം ലോവർ ഹൈ വന്നു, പക്ഷെ പ്രൈസ് പിന്നെ പുതിയൊരു ലോവർ ലോയിലേക്ക് പോകാൻ വേണ്ടി പ്രൈസിന് സാധിക്കുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു റേഞ്ച് രൂപപ്പെട്ടു, മുകളിലേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ ഈ സെല്ലർ ഇവിടെ ഉള്ളതുകൊണ്ട് മുകളിലേക്കും പോകുന്നില്ല. അപ്പം ഇവിടെ തന്നെ ഉണ്ട്, ഈ ട്രെൻഡിൽ തന്നെ ഹോൾഡ് ചെയ്യാണ് പ്രൈസ്. വീണ്ടും ഇവിടുന്ന് വീണ്ടും ശ്രമിക്കുന്നു മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പുതിയ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. പക്ഷെ വീണ്ടും ഇവിടുന്ന് ഈ പ്രൈസ് പുതിയ ഹയർ ഹൈയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതിപ്പോൾ കറണ്ട് മാർക്കറ്റാണ്. ഈ രീതിയിൽ നമുക്ക് ഒരു ഏത് മാർക്കറ്റ് ആയാലും അതിൻ്റെ ട്രെൻഡിങ് മോഡിലാണോ അല്ല റേഞ്ചാണോ ചാനലാണോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രെൻഡ് മാർക്കറ്റ്, ഒരു ട്രെൻഡ് മാർക്കറ്റ് കാണണമെങ്കിൽ അത് ഹയർ ഹൈയും ഹയർ ലോവും ഉണ്ടാകണം, മുകളിലേക്കുള്ള ട്രെൻഡ്. അതുപോലെ താഴേക്കാണെങ്കിൽ ലോവർ ലോ, ലോവർ ഹൈ. ഓക്കെ, അപ്പോൾ ഇത് യൂറോ കാഡിന്റെ 1 അവർ ചാർട്ടാണ്. അങ്ങനെയൊക്കെയുള്ളൂ. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. പക്ഷെ ഹയർ ഹൈ പുതിയ ഹയർ ഹൈയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, പ്രൈസ് താഴേക്ക് വന്നു. ഇത് ഫേക്ക് മൂവ്മെന്റ് ആണ്. വീണ്ടും ഒരു മൂവ്മെന്റ് നടത്തുന്നു പകരം പുതിയ ഹയർ ഹൈയിലേക്ക് പോകാൻ. പക്ഷെ അവിടുന്ന് വീണ്ടും പ്രൈസ് റിജക്റ്റ് ആയി, താഴേക്ക് വന്നു. ഈ ഇത് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇത്ര മാർക്കറ്റ്. കാരണം ഇതിൻ്റെ ഈ ഹയർ ഹൈൻ്റെ മുകളിലേക്ക് പ്രൈസ് പോകുന്നില്ല, അതിൻ്റെ താഴെ എത്തിയിട്ട്. അപ്പോൾ ഇവിടുന്ന് പുതിയ ട്രെൻഡ് തുടങ്ങി, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഈ രീതിയിലാണ് നിങ്ങൾക്ക് മാർക്കറ്റ്, നിങ്ങൾ അത് ഏത് മാർക്കറ്റ് ചാർട്ട് നോക്കുമ്പോഴും ഏത് ടൈം ഫ്രെയിമിലായാലും നിങ്ങൾക്ക് ഈ 3 സ്റ്റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കും. ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ ഹയർ ഹൈ, ഹയർ ലോ. താഴേക്കുള്ള ട്രെൻഡ് ആണെങ്കിൽ ലോവർ ലോ, ലോവർ ഹൈ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾ ഇത് ഓരോ ചാർട്ടും നോക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അതുപോലെ നിങ്ങൾ ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണുക. അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനാബിൾ ചെയ്യുക. അതുപോലെ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ചാനൽ ഏത് ഇന്ന് വന്ന ട്രെൻഡ് ഏതാണ്, ഹയർ ഹൈ, ഹയർ ലോ, അതുപോലെ റേഞ്ച്, അതുപോലെ ബയർ സോണോ സെല്ലർ സോണോ എന്നുള്ള എക്സാമ്പിൾസ് ഒക്കെ ഡെയിലി അയക്കുന്നതാണ്. അതുപോലെ ഞാൻ ചെയ്യുന്ന ചില ട്രേഡുകൾ അതിൽ പോസ്റ്റ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് ഞാൻ ആ ട്രേഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പ്രൈവറ്റ് വീഡിയോ ആയി ഇടുന്നതാണ്. അതിൽ ആ ചാനൽ മെമ്പറിലുള്ളവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് എങ്ങനെ ട്രേഡിങ്ങിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമ്മൾ എപ്പോഴാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വേറെ പ്രൈവറ്റ് വീഡിയോ ആയി ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലാണ്. അത് കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് മാത്രം എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് നമ്പർ അയച്ചാൽ മതി, താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ വാച്ചിങ്.